Hi friends, welcome back to our channel. Appo ellarkum adutha oru video ilekku swagatham. So innathe video endina korcha ancha oru hair care or skin care alla just oru bedroom cleaning plus bedroom no oru makeover kodukkanu vichachu. So adu ningal appo share cheyanu vichachittanu vandirikkana. So vera nalla bedroom no clean cheya pina vandu avade vandu oru korchu DIYs cheyidirunde. So adukku onnu attach cheyanu vichachu. So innathe DIYs okka engana namukku homemade DIYs undakkam. DIYs plus കുറച്ച് പെയിന്റിംഗ്സും ഉണ്ട് സോ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് സോ ഹോപ്പ് യു വിൽ എൻജോയ് ദിസ് വീഡിയോ സോ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ യു ക്യാൻ ഗോ ഫോർവേഡ് നമ്മുടെ വീഡിയോ കാണാം സോ ഹോപ്പ് യു വിൽ എൻജോയ് ദിസ് വീഡിയോ സോ നമുക്ക് അധികം വൈകിക്കാണ്ട് നമ്മുടെ വീഡിയോക്ക് പോവാം സോ ഇവിടെ കട്ടിലിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് നമുക്ക് കുറേ സ്പേസസ് ഉണ്ട് സോ ഈ സ്പേസസ് ഒക്കെ വന്നിട്ട് കുറച്ച് DIY സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് ഞാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു കാർഡ്ബോർഡ് ഇല്ലെങ്കിൽ ഒരു ക്യാൻവാസ് എടുക്കാം ഞാനിവിടെ ഒരു വൈറ്റ് പേപ്പർ ഒരു ബെഡ്ഷീറ്റിൻ്റെ പിന്നിലത്തെ വൈറ്റ് ഒരു ഷീറ്റാണ് എടുത്തിരിക്കുന്നത് സോ അതിന് മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒരു ഡിസൈൻ നമ്മൾ കൊടുക്കാം സോ നമുക്കൊന്ന് സെലോ ടേപ്പോ ഇല്ലേ വന്നിട്ട് നമുക്ക് ഇൻസുലേഷൻ ടേപ്പ് എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബിക്കോസ് നമ്മളിപ്പോൾ ട്രയാങ്കിൾസ് ആണ് നമുക്ക് വേണ്ടത് സോ ഇഷ്ടമുള്ള രീതിയിൽ ഒരു ഡിസൈൻ കൊടുക്കുക സോ ഞാൻ എല്ലാ എഡ്ജസും ചേർത്തി കൊടുത്തിട്ട് ഒരു സിഗ്സാക്ക് ഡിസൈൻ ഉണ്ടാക്കാം എന്നിട്ട് നമ്മൾ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ടേപ്പിലെ ഒന്ന് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം സോ ഈ ആർട്ട് വന്നിട്ട് ഞാൻ വുമൻസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു ചാനലിന് ഇൻസ്പയർ ആയിട്ട് ചെയ്ത ആർട്ട് വർക്കാണിത് സോ എനിക്കധികം പെയിൻറ്റിങ്സ് ഒന്നും അറിയില്ല സോ ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് പോലെ ഉണ്ടായിരുന്നേ സോ നമ്മൾ ഇത് ഈ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് നന്നായി പ്രസ് ചെയ്യണം അല്ലെങ്കിൽ വന്നിട്ട് നമ്മൾ പെയിൻറ്റ് അടിക്കുമ്പോൾ ആ ടേപ്പിൻ്റെ ഉള്ളിലൊക്കെ പോയി ഒന്ന് സെറ്റായി സെറ്റാവും സോ അതില്ലാണ്ടിരിക്കാനായിട്ട് ഒന്ന് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും എന്നിട്ട് നമുക്ക് വന്നിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമുക്ക് ഇഷ്ടമുള്ള കോൺട്രാസ്റ്റായ കളേഴ്സൊക്കെ നമുക്ക് അടിച്ചു കൊടുക്കാം സോ നമുക്കെന്ന് നമ്മുടെ രീതിയിൽ ഇഷ്ടമുണ്ടാവില്ല അങ്ങനത്തെ കളേഴ്സ് നമുക്ക് വന്നിട്ട് കോൺട്രാസ്റ്റായി അടിച്ചു കൊടുക്കാം സോ ഞാനിവിടെ വന്നിട്ട് ബ്ലൂ ഗ്രീൻ പിങ്ക് യെല്ലോ ഒക്കെയാണ് ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് രണ്ട് കളറായിട്ട് നിർത്താമില്ലേ മൂന്ന് കളറ് മാക്സിമം മൂന്ന് ടു നാല് കളറാകുമ്പോൾ നല്ല ഒരു ലുക്ക് കിട്ടും സോ അങ്ങനെയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് വന്ന് പോസ്റ്റർ പെയിൻ്റ് ആണ് സോ അധികം വെള്ളം ഇല്ലാണ്ട് കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിൽ നമുക്ക് അടിക്കാൻ നോക്കാം ബിക്കോസ് അധികം വെള്ളം ആയിച്ചാൽ ടേപ്പിൻ്റെ ഉള്ളിലൊക്കെ പോയി അത് സൈഡിലൊക്കെ പരക്കും സോ അധികം വെള്ളം ഇല്ലാണ്ട് കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിൽ ഞാനിവിടെ യൂസ് ചെയ്യുന്ന പോസ്റ്റർ പെയിൻറ്റിൽ അടിച്ചു കൊടുക്കുകയാണ് ഈ പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞിട്ട് ഈ പെയിൻറ്റ് ഉണങ്ങണ വരയ്ക്കും ഒന്ന് സെറ്റാവാൻ വയ്ക്കുക ഉണങ്ങി നന്നായി ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ ഈ ടേപ്പ് നമ്മൾ റിമൂവ് ചെയ്തെടുക്കുക റിമൂവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു പെയിൻറ്റിങ് ഫോർമേഷനിൽ വരും ഇതിൽ സൈഡിലൊക്കെ വന്നിട്ട് കണ്ടില്ലേ നല്ലൊരു പെയിൻറ്റിങ് ആയിട്ട് നമുക്ക് കിട്ടിയത് സോ ഇത്രയേ ഉള്ളൂ ഈസി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പെയിൻറ്റിങ് ആണിത് ഇതേപോലെ ഇനി ഒരെണ്ണം കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് സോ ഇതാണ് രണ്ടാമത്തേത് ഇത് കുറച്ച് ഡാർക്ക് കളർ പെയിൻസ് ആണ് ഞാൻ അടിച്ചു കൊടുത്തിരിക്കുന്നത് അതിൽ കുറച്ച് ലൈറ്റ് കളർ പെയിൻസും
ഇതിൽ നമ്മൾ എക്സ്ട്രാ പുറത്ത് വന്നതൊക്കെ വന്നിട്ട് ഒരു വെറ്റ് ടിഷ്യൂ എടുത്ത് ടിഷ്യൂ കൊണ്ട് ലൈറ്റായിട്ട് തുടച്ച് കൊടുക്കുക. തുടച്ച് കൊടുത്തിട്ട് നമ്മുടെ വൈറ്റ് പോസ്റ്റർ പെയിൻറ്റില്ലേ, അത് വെച്ചിട്ട് നമ്മൾ സെറ്റാക്കി വയ്ക്കുക. തുടയ്ക്കാണ്ട് നമ്മൾ സെറ്റാക്കി വെച്ചാൽ എല്ലാ സ്ഥലത്തും കളറ് പരക്കും. ഇപ്പോൾ റെഡിൻ്റെ മുകളിലാണെച്ചാൽ റെഡ് കളർ തന്നെ പരക്കും. അത് കാരണം വന്നിട്ട് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുത്തിട്ട് നമുക്ക് സെറ്റാക്കി വയ്ക്കാം. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് വർക്ക്. ഇത് ഞാൻ ഒരു കാർഡ്ബോർഡ് ഷീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇതൊന്ന് നന്നായി ഫിറ്റാവാൻ വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡ് ഇല്ലെങ്കിൽ ഒരു തെർമോക്കോൾ എടുത്ത് അതിൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്ത് വെക്കുക. അപ്പോഴാണ് നമുക്ക് വാളിൽ ഒട്ടിക്കാൻ പറ്റുള്ളൂ. സോ ഇത് നമ്മുടെ നെക്സ്റ്റ് വാൾ ഫ്രെയിമാണ്. സോ ഇതിനായിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനത്തെ ഗ്ലിറ്റർ ഷീറ്റ്സ് നമുക്ക് മേടിക്കാൻ കിട്ടും. ഇത് നല്ല തിക്കായ ഷീറ്റാണ്. സോ ഈ ഷീറ്റ് വന്നിട്ട് ഒന്ന് ടു ഫ്രെയിംഡ് അളവിന് 2 ഇഞ്ചസ് 2 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. സോ ഇത് സിസറിൽ കട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വന്നിട്ട് കത്തി കൊണ്ടോ ബ്ലേഡ് കൊണ്ടോ കട്ട് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് പിന്നിലൊന്ന് നല്ല കുറച്ച് തിക്ക് മെറ്റീരിയലാണ്. ഗ്ലിറ്റർ ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടും, നിറയെ വിധത്തിൽ കിട്ടുന്നുണ്ട്. സോ അതും അതെടുത്തിട്ട് നമ്മുടെ ഡബിൾ ടേപ്പ് കൊണ്ട് നമ്മുടെ ജസ്റ്റ് ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള വേർഡിങ്സോ കോട്ടിങ്സോ എന്ത് വേണമെങ്കിലും പ്രിൻ്റ് ഔട്ട് എടുക്കുക, കളർ പ്രിൻറ്റ്സ് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ പെട്ടെന്ന് നമ്മുടെ ഫ്രെയിം വർക്ക് അങ്ങോട്ട് കഴിയും. അത് കഴിഞ്ഞ് അതിൻ്റെ പിന്നിൽ വന്നിട്ട് കാർഡ്ബോർഡ് ഷീറ്റ് വെച്ച് ഒന്ന് സെറ്റാക്കി വെക്കുക. ഒന്ന് കാർഡ്ബോർഡ് ഷീറ്റ് വെക്കുക അല്ലെങ്കിൽ തെർമോകോൾ വെച്ച് നമുക്ക് സെറ്റാക്കി വെക്കാം. സോ ഇപ്പോൾ ഞാനിവിടെ വേസ്റ്റ് കാർഡ്ബോർഡ് ഷീറ്റ്സാണ് എടുത്തിരിക്കുന്നത്. ഈ കാർഡ്ബോർഡ് ഷീറ്റിൽ നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ട് നമ്മൾ ഈ ഒട്ടിച്ച് വെച്ച പ്രിൻറ്റിലെ ഫ്രെയിമിലെ ആ ഫ്രെയിം അതിലേക്ക് സെറ്റാക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രെയിം ഈസി ആയിട്ടും പെട്ടെന്ന് കഴിയും. സോ ഈ DIYs ഒക്കെ നമുക്ക് പെട്ടെന്നൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സോ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡിസൈനിലോ ഇതിലോ നമുക്ക് വന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കാതെ ഇവിടെ നമ്മുടെ DIY സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. സോ ഈ ഫ്രെയിംസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ്. ആ ഫ്രെയിം കണ്ടുപോന്ന് വെച്ചാൽ അത് ജസ്റ്റ് നമ്മുടെ ബാഗ് കിട്ടില്ലേ, പേപ്പർ ബാഗ്സ്, ആ പേപ്പർ ബാഗ്സ് വന്നിട്ട് കാർഡ്ബോർഡിൽ ഇല്ലെങ്കിൽ തെർമോകോളിൽ എടുത്ത് നമുക്ക് സ്റ്റിച്ച് ആകുന്നതാണ്. സോ അങ്ങനെയാണ് ആ രണ്ട് ഇതും ചെയ്തിരിക്കുന്നത്. സോ ജസ്റ്റ് ഒരു ചെറിയൊരു DIY നമ്മുടെ സ്പേസ് ഒന്ന് ഫിൽ ചെയ്തിരിക്കാനായിട്ട്. അത് കഴിഞ്ഞ് ഇതാ ഇവിടെ ഞാൻ ഈ ഡൈനിങ് ടേബിളിന് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. സോ പെയിന്റിങ് കുറച്ച് വർക്ക്സാണ്, കോച്ച് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ഒരു ഫ്രെയിം ഉണ്ടാക്കി ആ ഫ്രെയിമിൽ സ്റ്റിച്ച് ചെയ്തിരുന്നു. ഇത് പ്രിന്റ് ഔട്ട് എടുത്ത് ബാക്കി വന്ന ഷീറ്റിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന താഴത്തെ ആ ഹോം. അടുത്തത് നമ്മുടെ ബെഡ് സ്പ്രെഡ് ഒക്കെ വന്നിട്ട് ഒന്ന് നീറ്റ് ആക്കുക. സോ ഞാൻ ബെഡിനെ ഒന്ന് തട്ടിക്കുടഞ്ഞ് ഒന്ന് പുതിയ ബെഡ് സ്പ്രെഡ്സ് ഒക്കെ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ഒരു പുതപ്പ്, ഇത് ഇങ്ങനത്തെ നല്ല സോഫ്റ്റ് തുണിയാണ് ഇത്. സോ തണുപ്പിനൊക്കെ നന്നായി പറ്റിയ തുണിയാണ്. സോ അത് ഇതിന് മുകളിൽ വിരിച്ചു കൊടുക്കുക. അപ്പോൾ കുട്ടികളൊക്കെ കയറുമ്പോൾ അധികം മണ്ണൊന്നും ആവാണ്ടിരിക്കാനായിട്ട് അത് വിരിച്ചു കൊടുക്കുക. നെക്സ്റ്റ് നമ്മുടെ തലേന വിരിപ്പൊക്കെ ഒന്ന് ശരിയാക്കി അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. സോ നമ്മുടെ ബെഡ് റെഡിയായി. ബെഡിന് മുകളിൽ ആ ഫ്രെയിമൊക്കെ ഒന്ന് കുറച്ച് കാണാൻ കുഴപ്പമില്ല. നെക്സ്റ്റ് വന്നിട്ട് ആ സൈഡ് കോർണർ ടേബിൾ അത് നല്ല പൊടി പിടിച്ച് കിടക്കുക. അതിൽ കുറേ ബുക്സും വാട്ടർ ബോട്ടിൽസും ഒക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ എടുത്തൊന്ന് നീറ്റായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. സോ പൊടിയൊക്കെ നന്നായി തട്ടി പൊടഞ്ഞ് നൈറ്റ് ടൈം പഠിക്കുന്ന ഒരു രണ്ട് ബുക്ക് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു പോസിറ്റീവ് എനർജി കിട്ടാനും പോസിറ്റീവ് വൈബ് കിട്ടാനും ഞാൻ ഇവിടെ ഒരു ചെടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. മണി പ്ലാന്റ്. മണി പ്ലാന്റ് വന്നിട്ട് നമുക്ക് സൺലൈറ്റ് ഒന്നും വേണ്ടല്ലോ, എവിടെ ആണെച്ചാലും വളരുന്നതല്ലേ. സോ മണി പ്ലാന്റ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എത്ര ദിവസം ഇവിടെ നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് ഞങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞുവാവയുണ്ട്. സോ ഇത് എത്ര ദിവസം എത്ര വേഗം നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. സോ ഒരു ബെഡ്റൂമിനൊരു പോസിറ്റീവ് വൈബ്സ് കൊടുക്കാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഞാൻ കുറച്ചും കൂടി പെയിൻറ്റിങ്സ് ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ സമയം പോലെ ചെയ്ത് വെക്കണം. ഇപ്പം നമ്മുടെ ബെഡ്റൂം ഒന്ന് സെറ്റായി. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ DIYs ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു.
വിൻഡോൻ്റെ പിന്നിൽ വന്നിട്ട് ഷീറ്റിട്ട് മറച്ച് വെച്ചിരിക്കുക. സോ ദാറ്റ് സൺലൈറ്റ് ഇവിടെ ഭയങ്കര സൺലൈറ്റ് അടിക്കും. സോ അത് അധികം വരാതിരിക്കാനായിട്ട് ഒരു ഷീറ്റിട്ട് മറച്ച് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം.